സംഘടനാ തെരഞ്ഞെടുപ്പിന് വ്യാജ തിരിച്ചറിയൽ രേഖ നിർമ്മിച്ചെന്ന കേസിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന് അന്വേഷണ സംഘത്തിന്റെ നോട്ടീസ്. നാളെ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണം. കേസിൽ യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ വൈസ് പ്രസിഡന്റ് രഞ്ജുവിനെ പ്രതി ചേർത്തു. വ്യാജ ഐഡി കാർഡ് നിർമ്മിച്ച വികാസ് കൃഷ്ണന് പ്രതിഫലം നൽകിയത് രഞ്ജുവാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കേസിൽ തിരുവനന്തപുരം സി ജെ എം കോടതി ഇന്നലെ ജാമ്യം അനുവദിച്ച നാല് പ്രതികൾ ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകും. അതേസമയം യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പ് ജനാധിപത്യ രീതിയിലാണ് നടന്നതെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞു. പരാതികളുണ്ടെങ്കിൽ പരിശോധിക്കുമെന്നും കെ സി വേണുഗോപാൽ കൂട്ടിച്ചേർത്തു. ഞങ്ങൾ അഭിമാനപൂർവ്വം പറയാം, മറ്റൊരു യുവജന സംഘടനയും നടത്താത്ത വണ്ണം ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുപ്പ് നടത്തി മണ്ഡലം മുതൽ പി സി സംസ്ഥാനം വരെ പി വൈ സി പ്രസിഡന്റ് വരെ തിരഞ്ഞെടുക്കപ്പെട്ടതാണ് യൂത്ത് കോൺഗ്രസ്. അതിൽ 700,000 പേര് 800,000 പേരൊക്കെ പങ്കെടുക്കുമ്പോൾ അപാകതകൾ ഉണ്ടായേക്കാം. ഫുൾ പ്രൂഫായി 100% നടക്കുന്നൊന്നും ഞാൻ പറയണില്ല. അപാകതകളുണ്ടെങ്കിൽ അതിന് സിസ്റ്റം അതിനകത്തിനുണ്ട്, ഒരു പരാതി കൊടുക്കാനുള്ള സിസ്റ്റമുണ്ട്. അന്നുണ്ടായിരുന്നു, സ്ക്രൂട്ടിനി സമയത്തുണ്ടായിരുന്നു, അതിനുശേഷം ഇപ്പോഴും ഉണ്ട്. പരാതികൾ കൊടുത്താൽ യൂത്ത് കോൺഗ്രസ് അത് പരിശോധിക്കും, അത് വ്യക്തമായിട്ടും പരിശോധിക്കും, അവരുടെ കമ്മിറ്റി പരിശോധിക്കും, അവരുടെ തെരഞ്ഞെടുപ്പ് സമിതി പരിശോധിക്കും, ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. പക്ഷേ അതിന് മുഖ്യമന്ത്രിയും ബി ജെ പി നേതാക്കന്മാരും ഈ കാണിക്കുന്ന കോപ്രായം എനിക്ക് മനസ്സിലാവുന്നില്ല. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്തു നിന്നും. ഷഫീദ്, ഇന്നലെ ഇതിലെ നാല് പ്രതികൾക്ക് കോടതി ജാമ്യം അനുവദിച്ചു. വളരെ ഗൗരവമുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടും കോടതി കസ്റ്റഡിയിൽ പോലും വിട്ടുകൊടുക്കാതെ ജാമ്യം അനുവദിച്ചു. ആ വിഷയത്തിൽ എന്തെങ്കിലും തുടർ നിയമ നടപടിക്ക് പ്രോസിക്യൂഷൻ തയ്യാറെടുക്കുന്നുണ്ടോ? മേൽക്കോടതിയെ സമീപിക്കുന്നതോ മറ്റോ അവരുടെ പരിഗണനയിലുണ്ടോ? വിജയകുമാർ, നിലവിൽ ഇപ്പോൾ പോലീസും പ്രോസിക്യൂഷനും ഇക്കാര്യത്തിൽ കരുതുന്ന കാര്യം, അതായത് കസ്റ്റഡി നടന്നു, തെളിവെടുപ്പടക്കമുള്ള നിർണായക തെളിവെടുപ്പടക്കമുള്ള കാര്യങ്ങളും പോലീസ് ഇതിനോടകം തന്നെ സാധ്യമാക്കിയിട്ടുണ്ട്. ആ ഒരു ഘട്ടത്തിൽ പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചത് സ്വാഭാവികമാണ്, ആ കോടതിയെ ചലഞ്ച് ചെയ്യേണ്ട. അതേസമയം അന്വേഷണം ഊർജിതമാക്കി കൂടുതൽ തെളിവ് ശേഖരണം അടക്കമുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകാം എന്നുള്ളതാണ് പോലീസിന്റെ ഇപ്പോഴത്തെ നിലപാട്. അതിന്റെ ഭാഗമായിട്ടാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ നാളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുള്ളത്. നാളെ രാവിലെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെത്തി അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരാകണമെന്നാണ് രാഹുൽ അയച്ച നോട്ടീസിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇക്കാര്യത്തിൽ ഈ വ്യാജ തിരിച്ചറിയൽ രേഖ ഉപയോഗിച്ച് ഉണ്ടാക്കിയ പ്രതികളെ രാഹുൽ സഹായിച്ചു എന്നാണ് പോലീസ് സംശയിക്കുന്നത്. അത് ഈ പ്രതികൾക്ക് സഞ്ചരിക്കാൻ കാർ നൽകിയതിനപ്പുറത്തേക്ക് ഈ രണ്ട് പ്രധാനപ്പെട്ട പ്രതികളായിട്ടുള്ള ബിനിലും ഫെനിയും മൊബൈൽ ഫോൺ ഒളിപ്പിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സാന്നിധ്യത്തിലാണെന്ന് പോലീസ് സംശയിക്കുന്നു. ഇതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്താനാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ചോദ്യം ചെയ്യുന്നത്. അതേസമയം ഈ കേസിൽ വ്യാജ ഐ ഡി കാർഡ് നിർമ്മാണത്തിന് പണം നൽകിയെന്നുള്ള കണ്ടെത്തലിനെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ വൈസ് പ്രസിഡന്റ് രഞ്ജുവിനെ പോലീസ് പ്രതി ചേർത്തിട്ടുണ്ട്. വികാസ് കൃഷ്ണന് 1,000 രൂപ വീതം പ്രതിദിനം ഗൂഗിൾ പേ വഴി രഞ്ജുവാണ് നൽകിയത് എന്നുള്ളതിന് പോലീസിന് തെളിവ് ലഭിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് രഞ്ജുവിനെ കേസിൽ പ്രതി ചേർത്തിട്ടുള്ളത്. അതേസമയം ഈ കാസർകോട്ടെ യൂത്ത് കോൺഗ്രസ് നേതാവായിട്ടുള്ള മറ്റൊരാൾ, അത് ജെയ്സൺ തോമസ് ആണ്. ജെയ്സൺ തോമസിന് വേണ്ടിയും അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ സി ആർ കാർഡ് ആപ്ലിക്കേഷൻ നിർമ്മിച്ചത് അത് ജെയ്സൺ തോമസ് ആണ് എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ പോലീസ് സംശയിക്കുന്ന കാര്യം. ഇയാൾക്കായി ഹൊസ്തുർഗ് പോലീസ് സ്റ്റേഷനിലേക്ക് അടക്കം നേരത്തെ പോലീസ് ചില തിരച്ചിൽ നടത്തിയിരുന്നു, പക്ഷേ ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഒടുവിൽ ഇയാളുടെ ഫോണിന്റെ ടവർ ലൊക്കേഷൻ കൊച്ചിയിലെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൊച്ചിയിൽ അന്വേഷണ സംഘം തിരച്ചിൽ നടത്തുന്നുണ്ട്. ഒരുപക്ഷേ കേസിൽ വരും ദിവസങ്ങളിൽ മറ്റു ചില യൂത്ത് കോൺഗ്രസ് നേതാക്കളെ കൂടി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനും പോലീസ് ആലോചിക്കുന്നുണ്ട്. വിജയകുമാർ, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. കേസിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കളിലേക്ക് പോലീസിന്റെ അന്വേഷണം എത്തുകയാണ്. കൂടുതൽ പുതിയ വിവരങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്.